എന്തായി മോളുടെ കാർ എടുത്തേനോ? ഇതെന്താ പറയാനുള്ളത്? മോള് വെരി സ്മാർട്ട് ആൾവേസ്. പറഞ്ഞു പഠിപ്പിച്ചല്ല എന്റെ മോള്. Hi guys, good morning and welcome to our new vlog. ഞാൻ ചെയ്യുന്നതിൽ വൺ ഓഫ് ദ മോസ്റ്റ് 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 ഹാപ്പിയസ്റ്റ് വ്ളോഗ് ആയിരിക്കും ഇത്. കാരണം എന്റെ പാർട്ണറും എന്റെ സഹധർമ്മിണിയായ പ്രിയയുടെ എനിക്കൊന്ന് കല്യാണത്തിന് മുമ്പ് തൊട്ട് തന്നെ എന്നോട് പറയാനുള്ള ഒരു സ്വപ്നമായിരുന്നു, സ്വന്തം വരുമാനത്തിൽ ഒരു കാർ എടുക്കണം എന്ന്. അത് ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. സോ നത്തിങ് മേക്സ് മീ മോർ ഹാപ്പി ദൻ സീയിങ് മൈ wives telling my partner's dream come true, and it's just so special. And ee oru moment ningalude aduthe ee oru day ningalude share cheyanu enikku bayangara happy aanu, karena you guys are also part of us achieving this dream. So it's just a very happy day. And aadhyame thanne njan orungi നിൽക്കുന്ന വ്ളോഗ് നിങ്ങൾ അധികം കണ്ടു കാണില്ല അല്ലേ. ഐ മീൻ വെരി റെയർലി ഞാൻ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യുന്നത്, പക്ഷെ ഇന്ന് ഞാൻ ഡ്രസ്സപ്പ് ചെയ്യും. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഡ്രസ്സപ്പ് ചെയ്യും. ആദ്യം ഞങ്ങളുടെ ഡ്രസ്സ് ഒക്കെ അത് കണ്ടിട്ട് നേരെ നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് പോകാം. അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ആരിത്? ആദ്യമായിട്ടേ പറയാണ്, 10 വയസ്സല്ല 20 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് തീമില ആദ്യമായിട്ടാണ് ഇത്രയും സ്റ്റൈലിയ കാണുന്നത്. ആ ഞാൻ എത്ര വർഷേ പറയുന്നു, എത്ര വർഷം. ആ ഇപ്പൊ കോൺഫിഡൻസ്. അതെ, ഓക്കെ. അപ്പൊ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ടമ്മ. നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൂവ്മെന്റിലേക്ക് വീണ്ടും അപ്പയൊക്കെ കാണാൻ പോവാണ് അല്ലേ. ഞാനും നിങ്ങളോടൊപ്പം സഞ്ചരിക്കുക. അത് മതി, അപ്പൊ പ്രതീക്ഷിച്ച. പിന്നെ വടികുത്തി ഇങ്ങനെ നടക്കണ്ടല്ലോ. അതൊന്നും വേണ്ട, പ്രതീക്ഷിച്ച. അമ്മ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത്രയും വില കൂടിയ വണ്ടി എടുക്കുന്നു. പ്രതീക്ഷണ്ടായിരുന്നു, നീ ഇതല്ലേ ഇതിന്റെ അപ്പുറം എടുക്കുന്നതൊക്കെ അറിയണം. പക്ഷെ ഓൾ ഓൺ എ സഡൻ ഭയങ്കര ഷോക്കായി പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് എടുക്കുന്നുള്ളത്. അതെ, അപ്പയുടെ അനുഗ്രഹം, ദേവയുടെ അനുഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും ബ്ലെസ്സിങ്ങും കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പ്രാർത്ഥന എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു. ഇതിൽ ഉയർന്നു ഉയർന്നു ഉയർന്ന് എത്താൻ പറ്റാത്ത രീതിയിൽ വരണം. പക്ഷെ അപ്പോഴും പഴയതുകളൊന്നും അതൊരിക്കലും ഇല്ല, കാരണം വന്ന വഴി അത്ര എളുപ്പമല്ലല്ലോ. ഒരിക്കലും മറക്കാൻ പാടില്ല, അത്ര ഉയരങ്ങളിൽ പോയാൽ അതിനുള്ള അനുഗ്രഹം എന്തായാലും നിനക്ക് കിട്ടും. താങ്ക് യു. അപ്പൊ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാം. ഓക്കെ, ഷോപ്പിൽ വെച്ചാണ്, ഷോറൂം അല്ല. അവരെന്തോ പ്രിന്റ്സ് ആണ് മൊത്തം അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുക. അപ്പൊ കൊളയാകുമ്പോ അവനെ പിടിച്ചാ മതി, അത്രയും കോൺഫിഡന്റ്. അപ്പൊ ഷോപ്പിലേക്ക് വിടാം. പ്രിയ എന്തായി? ബിഗ് ഡേ, ബിഗ് ബ്ലോഗ്. പി എം മോദി നമ്മുടെ ഇതിന് കാർ എടുക്കാനായിട്ട്. എന്തായാലും മോദിജി ഈ വഴി എവിടെ കൂടെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. സമയത്തിന് കാർ എടുക്കാൻ പറ്റുന്ന അറിയില്ല, എന്താ ചെയ്യേണ്ട അറിയില്ല. പക്ഷെ മോദി നമ്മുടെ ഫങ്ഷൻ ഉണ്ടാവില്ല എന്ന് വിളിച്ചു പറഞ്ഞു. വേറെ സ്ഥലത്ത് മീറ്റിംഗിന് പോകാണ്ട് നമ്മള് കുഴപ്പമില്ല അങ്കിൾ. ഓക്കെ, സോ ദേ പ്രിയ ഓൾ ഡെക്ഡ് അപ്പ് ഫോർ ഹർ ബിഗ് ഡേ. ഈ ഡ്രസ് എവിടെ വാങ്ങിച്ചതെന്ന് അറിയോ? എവിടെ? റഷ്യന്ന്. എന്നിട്ട് ഇപ്പളാണ് ഇടുന്നത്? അതെ, ഓരോന്നിന് ദാനേ ദാനേ പെലിക്കായ ഖാനേ വാലക്ക നാന്ന് പറയുന്ന പോലെ ഓരോ ഡ്രസ്സിനും എഴുതിയിട്ടുണ്ട്. ഏത് ഫംഗ്ഷനിലാണ് ഹിന്ദി ഇറങ്ങിയ? എന്തൊക്കെയോ, ഹിന്ദി ഇംഗ്ലീഷ് തമിഴൊക്കെ വരും എനിക്ക് ഇന്ന്. ഒരു കിളിപോയിരിക്കും. വേഗം പോവാം, അവിടെ എത്തിയിട്ട് അവിടെ എന്താ സെറ്റപ്പ് ചെയ്തോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ കാർ തന്നെ ആയിരിക്കും. അതൊക്കെ ആയിരിക്കും, ഫ്രണ്ട്സ് പറഞ്ഞ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അവര് ചെയ്തിട്ടുണ്ടെന്ന്.
പപ്പ, ഈ മാസം ഡിറ്റർജന്റ് കൊണ്ട് സേവ് ചെയ്ത കാശ് എനിക്കുള്ള പോക്കറ്റ് മണിയാണ്. ഓരോ അലക്കും ഇനി അനായാസം സ്കോട്ട് പവർ ലിക്വിഡ് ഡിറ്റർജന്റ് വെറും 290. ഞാൻ വിളിച്ച് പറഞ്ഞു വരുമ്പോ ബ്ലാക്ക്. അപ്പൊ ശില്പ എന്നോട് പറഞ്ഞു ഞാൻ ചെലപ്പോ കോടതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്നത്. ടീമാക്കിയതല്ലേ ശില്പക്ക് ഡ്രസ്സ് വേറെ സമയമില്ലല്ലോ. ഞങ്ങളുടെ കുത്ത ഹലോ ഫ്രം ബാംഗ്ലൂർ. ഓ എല്ലാരും എത്തിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ പ്രിയ ബാംഗ്ലൂരില് നേരത്തെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് കറക്റ്റ് ടൈമിന് എത്തിയിരിക്കും. അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട്. വേറിയാൻ ഹലോ സുന്ദരി ഏട്ടണ്ടല്ലോ അത് വേണല്ലോ. ഇത് കേട്ടിട്ട് ഇവിടെ വേദു ദിയ എല്ലാരും എത്തിയിട്ടുണ്ട്. അകത്ത് ഇവിടെ ഫുൾ സ്റ്റാഫ് ടീമുണ്ട്. മറിയ ചേച്ചി അത്രയും ബ്ലാക്ക് ഇട്ടില്ല, അത് ആരും അറിഞ്ഞില്ല, അറിയിച്ചില്ല. ഓക്കെ അപ്പൊ ഇനി അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോവാലോ. എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അഭിനയം നിർത്തിയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാറ് വർഷമായി. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ പോകുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട്. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, എനിക്ക് കല്യാണത്തിന് കൊടുത്ത ടെൻഷൻ ഉണ്ട്. എന്തൊരു സ്പെഷ്യൽ, ഞങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ പോപ്പുലർ ഹ്യുണ്ടായിനോട്. നമ്മള് ഒരു രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക കൊളാബറേഷനോ ഡിസ്കൗണ്ടോ ഒന്നും നമ്മൾ ചോദിച്ചില്ല. വി ജസ്റ്റ് വോണ്ടഡ് ഗുഡ് ഡെലിവറി എക്സ്പീരിയൻസ് ആൻഡ് സർവീസ്. അത് അവർ അതുപോലെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഓ അടി ഏതായിരിക്കും അല്ല 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 അതെ വാ നിങ്ങൾ അധികം കോംപ്ലിമെന്റ് തുടങ്ങണ്ട. പിന്നെ എന്നോട് പറയും ഇങ്ങനത്തെ നിങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 പുതിയ ഡ്രസ് എടുത്തു കൊടുക്കേണ്ടി വരും ഞാൻ. അതൊക്കെ ഉള്ളു. അടിപൊളിയായിട്ടുണ്ടോ? അത് കാട്ടു അപ്പൊ രണ്ട് ചേച്ചി മാറി എന്ത് ഇതൊന്നുമല്ല. ഓടിക്കാൻ ഒരാൾ റെഡി അതേ അത് നിൽക്കുന്നുണ്ട്. 4 ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. വണ്ടി എടുത്ത ചെലവ് കുഴപ്പമില്ല, ഇനിയുള്ള ചെലവ് അത് അന്തുള്ള പറഞ്ഞല്ലേ. ഇനിയും എന്തോ സർപ്രൈസ് ഉണ്ട് പ്രിയ മോഹന്. ഇതും ഇതുണ്ടല്ലോ നമുക്ക് ഓൾറെഡി ഒരു ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മൂവ്മെന്റ് ആ. ഇത് അതിന്റെ കാട്ടി മെമ്മറബിൾ 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 ആവും. അത്രയും ഡെലിവറി, അത്രയും നല്ല എക്സ്പീരിയൻസ് അല്ലേ. എല്ലാരും നമ്മുടെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന വെൽവിഷേഴ്സ് എല്ലാരും കൂടെ ഉണ്ട്. ഇവർ ഇത്രയും നല്ല ഡെലിവറി എക്സ്പീരിയൻസ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ഒരു കേക്ക് കട്ടിയാലും ഈ കാർ എടുക്കാനും ഉള്ള കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എല്ലാവരുടെയും ഈ സപ്പോർട്ട് ഞങ്ങൾ ഈ ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു. സോ വി ആർ വെരി താങ്ക്ഫുൾ നിങ്ങൾ സമയം എടുത്ത് എല്ലാരും ഇവിടെ വന്നതില്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ എവ്രിവൺ ബീയിങ് ഹിയർ. എവ്രിവൺ കണ്ടേ കണ്ടേ.
ചെറിയൊരു മൊമെന്റ് വണ്ടി പോലെ തന്നെ സ്പെഷ്യൽ ആയിരിക്കും. ഇതില് നമ്മള് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എല്ലാരും ഇതിലുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദി വണ്ടർഫുൾ മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ്. ഇതിന്റെ കൂടെ ഈ കാറിന്റെ ഡെലിവറിയും കൂടെ ആഡ് ചെയ്യണം. താങ്ക് യു. പറയണ്ട, ഓവലിന്റായി പോയ സത്യമായിട്ടും കരയണ്ട, കരയില്ലേ, കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുക. ഒന്നാമത് എന്താ പറയാ, എന്റെ ലൈഫിലെ ഫസ്റ്റ് മൂമെന്റ്. അതായത് കാറ് ജീവിതത്തില് വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വലിയൊരു സംഭവം വാങ്ങുന്നു, ഒരു വലിയൊരു കാർ വാങ്ങാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല. ഞാൻ മാരുതി 800 ഡ്രൈവിംഗ് തുടങ്ങിയതാണ്. 800 ആയാലും മതി എന്ന രീതിയിലാണ് ഞാൻ കാർ വാങ്ങാൻ നിന്നെ. പക്ഷെ എന്താ, ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയും വലിയൊരു സംഭവം. Never expected. I am very proud of you. എനിക്ക് അത് മാത്രമേ പറയുള്ളൂ. ഇനി നമ്മൾ സംസാരിച്ച കൊളവാക്കണ്ട. നമ്മള് കാറിന്റെ ഇന്ന് ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ ലഡു ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉച്ചക്ക് വരുന്ന ലഞ്ചിന്റെ ഹയാത്തിൽ പോണം, അതുകൊണ്ട് അതെ ഇത്രയും ഓടിപ്പിടിച്ച്. അപ്പൊ കാർ തുറക്കാലോ? അതെ വാശി തീർക്കണ്ട ബാംഗ്ലൂരിന്ന് വന്നേന്ന്. ഇതെന്തോന്ന ഇത്, ഒരു കയ്യിലെ ലഡു ഒരു കയ്യിലെ കേക്ക്. ആ പറഞ്ഞു കൊടുക്ക. ആ ക്ഷീണം തീർക്കാ പുള്ളി. പിന്നെ അത് ഇനി തീരില്ല, ഉടനെ പോകുന്നില്ല, മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന്. അതെ നമ്മള് രണ്ടുപേര്, ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ഉറക്കമില്ലാത്ത ആള്. വിളിക്ക്, ഉറക്കമില്ലാത്ത ആള് പ്രിൻസിനെ വിളിക്കാൻ. സത്യം പറയാലോ, നമ്മളെക്കാളും ഉറക്കം ഇല്ലാതെ എല്ലാം പ്ലാൻ ചെയ്തു. പ്രിൻസ് കാരണമാണ് കാറ് സമയത്തിന് കിട്ടിയത്. കാറ് നമ്മൾ എടുക്കാനുള്ള കാരണം എല്ലാം നിൽക്കുന്നു. കളർ കോഡും പിടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വരെ പുറത്താക്കിയതാ പറഞ്ഞിരിക്കുന്നത്. രാത്രി 3 മണി വരെ ഫ്രീ ആയിട്ട് സംസാരിച്ച് അതിനേക്കാളും മുകളിൽ ദിലിച്ചേട്ടനായിട്ടാണ് കാറിന്റെ നമ്പർ വരെ പ്രിൻസ് ആണ് തീരുമാനിക്കുന്നത്. 1, 2, 3 ഈ വീഡിയോ കാണുമ്പോൾ അസൂയപ്പെടുന്ന ഹാപ്പി ഫാമിലി എന്നാണ്. നമ്മുടെ വീട്ടിൽ വഴക്കം വെക്കണോ ഭാര്യ നേരമൊക്കെ വഴക്കൊക്കെയായിട്ടിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ വീഡിയോ കാണുന്നത്. നിങ്ങളുടെ സെലക്ഷൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു വണ്ടിയുടെ കാര്യത്തില്. ഈ ചെറിയ ഒരു സ്മാർട്ട് ഓഫീസ് റൂം ആണ് എന്റെ ഇന്ത്യയിൽ. ഇതൊക്കെ രണ്ടുപേരും മറ്റൊരു വണ്ടി ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ എന്നാലും ഇവര് എന്തായാലും ഈ ബോഗിനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ റേഞ്ച് ആണെങ്കിലും പിന്നെ മോശമല്ല, ആ തരത്തിലും നല്ലൊരു സെലക്ഷൻ ആണ്. നല്ല സെലക്ഷൻ. താങ്ക് യു. ഡെലിവറി ചെയ്യാൻ വന്നേലും നിങ്ങളുടെ പരിചയപ്പെടുന്ന ഉണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ. ഇവിടെ വന്നിട്ട്
ഞാൻ എന്താ ഞങ്ങള് കാറിന്റെ ഇനോഗ്രേഷന് വിളിച്ചതാ. ഒരു ഡ്രസ് ഇട്ടിട്ട് ഭയങ്കര അഭിപ്രായം കിട്ടപ്പോ ഇനി അതുപോലെ തന്നെ 50 എണ്ണം വേണം. അതുപോലെയല്ലേ ഇത് പിന്നെ എന്നെ കൊണ്ട് ഇനി ആന്റി അങ്ങനെ ചെറുപ്പാകണ്ട, എന്നിട്ട് കുർത്തി എടുക്കാം അങ്ങനെ പറഞ്ഞ് എന്നെ എടുപ്പിച്ചു. ഞങ്ങൾ ട്രെയിൻ ചെയ്ത് വെച്ച് വെച്ചിരിക്കുക. പൈസ ഒന്നും ഇല്ല, കാശ് എടുത്ത് അല്ല കാർ എടുത്ത് പാപ്പരായി. അതിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ളവര് പിള്ളേര് ഫുൾ ടോയ്സും വാങ്ങുന്നുണ്ട്. അതെ നമുക്ക് ചേരുന്നില്ല അമ്മ, ഇവരായിരിക്കും പറയുന്നത് അമ്മയ്ക്ക് ചേരുന്നുണ്ട്. കഫ്താൻസ് ഒക്കെ നല്ലതാ, പക്ഷെ ഇതൊക്കെ ഇടുവോ? എടുത്തോ? അല്ല പണ്ടി ഇതൊന്നും ഇട്ടില്ലായിരുന്നല്ലോ, പണ്ടി കടയില്ലായിരുന്നു. അതല്ല വണ്ടി എടുത്തതിന്റെ കാര്യം അറിയാലോ, എല്ലാ ആഴ്ച ഞങ്ങൾക്ക് ബാംഗ്ലൂർ ചെലവില്ലാതെ വരണം. അതിന് വേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എടുത്തത്. അല്ലേ പറഞ്ഞില്ലേ, എപ്പോഴും ബാംഗ്ലൂർ പോകുമ്പോ നമുക്ക് എപ്പോഴും എല്ലാ ആഴ്ചയും പൈസ മുടക്കി പോകാവുന്ന ബുദ്ധിമുട്ടാണ്. വീട് സെറ്റ് ചെയ്താ മതി, ഞങ്ങൾക്ക് ഹോട്ടൽ ചെലവും പാടില്ല, വണ്ടി ചെലവും ഇല്ല. അതാണ് ജഫ്രിന് ബാംഗ്ലൂരായിട്ട് പെട്ടെന്ന് യൂസ്ഡ് ആയി. വെള്ളം ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയുന്നില്ല, വെള്ളത്തിന് ക്ഷാമുണ്ടെന്നല്ല അറിയില്ല, കാരണം കുളിച്ചാലല്ലേ അറിയുള്ളു. എനിക്ക് ഇഷ്ടപ്പെട്ട അവിടെ ആരും കുളിക്കാൻ പറയില്ലല്ലോ. എന്തിനാ കരയത് വക്കീല്? ആണോ എവിടെ പ്രിയ മാല കൊടുക്കാത്തോണ്ടാണോ കരയത്? എന്തിനാ പ്രേപ്പിശക്ക് കാണിക്കുന്നത്? കൊടുക്ക് ശില്പ, ഇഷ്ടമുള്ള എടുത്താ ശില്പ, ഞാൻ വാങ്ങിത്തരാം. ആദ്യം തൊട്ട് കണ്ടല്ലേ നിങ്ങള്. ഇനി എന്താ പ്രിയ പ്ലെയിൻ വാങ്ങിക്കാൻ കിടക്കുന്നു? പ്രൈവറ്റ് ജെറ്റ് ഇല്ലല്ലേ, അറ്റ്ലീസ്റ്റ് നമ്മൾ അതിൽ പറക്കും. അതൊരു ആഗ്രഹമാണ് അല്ലെ, അതും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു തവണ പ്രൈവറ്റ് ജെറ്റ്. എന്താ മോളുടെ കാർ എടുത്തതിന് എന്താ പറയാനുള്ള? പറയാനില്ല, നല്ല കാറ് നല്ല ഭംഗി കാണാൻ. മോളെ കുറിച്ചൊന്നും പറയാനില്ലേ? മോള് വെരി സ്മാർട്ട് ആൾവേസ്. പറഞ്ഞു പഠിപ്പിച്ചല്ല, എന്റെ മോളല്ലേ. എന്തായാലും അച്ഛനമ്മയ്ക്ക് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു അഭിമാനം നിമിഷമാണ്. മക്കള് പിന്നല്ല, മക്കള് നന്നായിട്ട് വരുമ്പോ എപ്പോഴും സന്തോഷം. അപ്പൊ ആ സന്തോഷത്തിന് നമുക്ക് ലഡു കഴിച്ച് പിരിയാം. ലഡു കഴിക്കില്ല, അന്നാ ബിരിയാണി കഴിക്കാം. ഞങ്ങള് എല്ലാരും അകത്ത് വെയിറ്റിംഗ് ആണ്. എന്തായാലും വൺസ് അഗെയിൻ പോപ്പുലർ ഉണ്ടാക്കിയ ഒരു ബിഗ് താങ്ക്സ്. കാറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റേഞ്ചും വൈ വി ബോഡ്സ് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഞാൻ പേഴ്സണലി തരാം. സോ ഇറ്റ് ബി എ ഗൈഡൻസ് ഫോർ ഹൂവർ വാണ്ട്സ് ബൈ ആൻ ഇലക്ട്രിക് വെഹിക്കിൾ, എസ്പെഷ്യലി അയണിക്. പ്രിയയുടെ കുറച്ച് ഫൈനൽ ഫോട്ടോഷൂട്ടും കൂടെ, അതെ നമുക്ക് ഇതുണ്ട്, സെറാമിക് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് കാറിൻ്റെ കുറച്ച് കോട്ടിങ്ങും അങ്ങനത്തെ ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ നേരെ എല്ലാവർക്കും ലഞ്ച് വേണം, അല്ലാതെ ആരും പോകുന്നതായിരിക്കില്ല. വേഗം ആശിഷ്, ആശിഷിന്റെ ക്യാമറ ചൂടാവുന്നോണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. നിക്ക് കാറും കറുപ്പ്, പ്രിയം കറുപ്പ്, എല്ലാം കറുപ്പ്. അതിന്റെ ഇടയ്ക്ക് ബാങ്കോക്ക് ഫാഷൻ ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വേദും ദിയ ആണ് ഇന്ന് കസ്റ്റമേഴ്സിനെ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ദിയ ഒരു 10 ഡ്രസ്സ് വിൽക്കണം കേട്ടോ ഇന്ന്, കുഴപ്പമില്ലല്ലോ. ഒരു 10 ഡ്രസ്സ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടുന്ന് 10 ഡ്രസ്സസ് വിറ്റ് കഴിഞ്ഞാൽ ദിയക്ക് ടോമിന്റെ ഗെയിം തരും. കസ്റ്റമേഴ്സ് വരുമ്പോ ഒരു 10 ഡ്രസ്സ് കൊടുക്കണം. എന്നാ 100 കൊടുക്ക്. നമ്മള് റീസ്റ്റോക്ക്ഡ് ആണ്, കുട്ടികളുടെ ഡ്രസ്സ്, കംഫർട്ട് വെയർ അതെല്ലാം ഫുള്ളാണ് ഇവിടെ. പിന്നെ സൽവാർസ് അതെല്ലാം ഫുള്ളായിട്ടുണ്ട്, ജൂത്തീസ്, കഫ്താൻസ്, എവറിത്തിങ് ഇസ് ഫിൽഡ് അപ്പ്. വിഷുവിന്റെ ഡെക്കറേഷൻ നമ്മൾ മാറ്റുന്നില്ല. ആൻഡ് ഫൈനലി ജ്വല്ലറീസ് ആൻഡ് സാരീസ് എല്ലാ ഏരിയ റീസ്റ്റോക്ഡ് ആണ്, ഇൻക്ലൂഡിംഗ് അവർ ഡീകോർസ്, ബെഡ്ഷീറ്റ്സ്, എവറിത്തിങ്. സോ വീണ്ടും വി ആൾ വെൽക്കം യു ടു ഒരു ഹാപ്പി സ്റ്റോർ. ഇവിടെ 20% ഓഫ് ഉണ്ട് കേട്ടോ ഡീകോറിന്. ഓക്കെ ഗൈസ്, സോ ഭയങ്കര ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു. നമ്മളിത് എല്ലാവരും കൂടെ ഒരു ഫാമിലി ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ലഞ്ചിന് പോവാം. സോ എല്ലാവർക്കും cheers priya, cheers to priya, cheers to many happy years of motoring and road trips. Okay. cheers. cheers 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 cheers
സത്യമായിട്ടും അല്ലേ, ശരിക്കും നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞ ഫീലല്ലേ, തിരക്കും ആ മുഹൂർത്തവും എല്ലാം കൂടെ നോക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സദ്യ അല്ലേ, ഭയങ്കരമായി പോയേട്ടാ. ഓക്കെ ഗൈസ്, എല്ലാവരും കിടിലും വയറും മനസ്സും എല്ലാം നിറഞ്ഞ് ഇവിടുന്ന് പോവാണ്. കിടില ലഞ്ചൊക്കെ ആയിരുന്നു, ഇനി വൈകുന്നേരം അമ്പലത്തിൽ കൂടെ പൂജ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മോസ്റ്റ് ആൻസിപ്പേറ്റഡ് ഡേ, വൺ ഓഫ് അവർ മോസ്റ്റ് ആൻസിപ്പേറ്റഡ് ഡേ അവസാനിക്കുന്നതായിരിക്കും. എന്തായാലും അമ്പലത്തിലും കൂടെ പോകുന്നതെന്ന് കാണിക്കാം. അങ്ങനെ ഗൈസ് ഡേ നമ്മൾ വണ്ടി ഫൈനലായിട്ട് പൂജയ്ക്കായിട്ട് എറണാകുളത്ത് അമ്പലത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ അമ്പലം തന്നെ ചെയ്യണം എന്ന് നിർബന്ധം എന്താണെന്ന് അറിയോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ് നേരെ നടയുടെ ഫ്രണ്ടിലിടാൻ പറ്റും. അങ്ങനെ വളരെ റെയറാണ് അമ്പലങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. സോ പ്രിയക്കകത്ത് ടോക്കൺ എടുക്കാൻ പോയി നമ്മുടെ ബ്യൂട്ടിഫുൾ അയോണിക് ഫയേഴ്സ് ഹിയർ ഇൻ ദി നൈറ്റ്. സംഭവം തന്നെയല്ലേ കാറ്. ഒരാളവിടെ ഡാൻസ് കളിക്കുന്നു. എന്തായാലും അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് നടന്നു കേട്ടേ ഇന്ന്. വെരി 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 ഹാപ്പി. ഐശ്വര്യത്തോടെ കാറ് ഫ്രണ്ടിലേക്ക് എടുത്തോളൂ. ആ കേറുമ്പോ തന്നെ ആ കാറിന്റെ ലുക്ക് കൂടെ കാരണം പ്രിയക്ക് കുറച്ച് അതൊക്കെ പറ്റും. ആ നോക്ക്, പ്രിയയുടെ ലുക്കും കൂടെ കൂടിയട്ടാ കാറിന്റെ ലുക്ക് കാരണം. ഡാഡിയുടെ ചിരി രാവിലെ തൊട്ട് തുടങ്ങിയത് ഇതുവരെ മാറിയിട്ടില്ല. പ്രൗഡ് ഫാദർ ആണോ ഡാഡി? Really very proud of you. ഓഹ്, രാത്രി ലൈറ്റ്സ് ഇട്ട് കാറിന്റെ ലുക്ക് വേറെയാണ് കേട്ടാ. ഓഹ്, നാരങ്ങയൊക്കെ പൊട്ടിച്ച് വരട്ടെ പ്രിയ. അപ്പൊ എന്താ പറയാനുള്ളത് ഫൈനലായിട്ട്? ഫൈനലായിട്ട് ആദ്യം എനിക്ക് വണ്ടിക്കകത്ത് കയറിയപ്പോ അതിന്റെ മണം അത് എനിക്ക് കുറച്ച് നാൾ ആസ്വദിക്കണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത് പോപ്പുലർ ഹ്യുണ്ടായ്. എന്താ വെച്ചാ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും അതുക്ക് മേലെയായിരുന്നു അവരുടെ ഡെലിവറി. അത് മസ്റ്റ് ആയിട്ട് പറയേണ്ടതാണ്. ഒട്ടും ഇത്രയും ഗംഭീരമാവുന്നു പ്രതീക്ഷിച്ചില്ല അല്ലേ. ആൻഡ് ദേ മേഡ് ഔർ ഡേ എക്സ്ട്രാ 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 സ്പെഷ്യൽ. ആൻഡ് എനിക്ക് ആ കൂടെ പറയാനുള്ളത് എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഐ ആം ഓൾസോ വെരി വെരി പ്രൗഡ് ഓഫ് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി നമ്മൾ ഈ കാറിന്റെ കുറെ വ്ലോഗ്സ് കാണും. കാറ് വെച്ച് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇത് നമ്മുടെ ഒരു ഐശ്വര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫാമിലിയുടെ ഒരു ഭാഗം കൂടെ ആയി ഒരു പുതിയ ആള് കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ പുതിയ ഫാമിലി മെമ്പർ. സോ ആയിരിക്കും ഇനി അല്ലേ വി ഐ പി. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ഡാഡി ബൈ. ഡാഡി ബൈ ബൈ ബൈ.